ഹലോ. ആദ്യമായിട്ട് അടുക്കളയിൽ കയറാൻ പോകുന്നവർക്ക് പോലും ചെയ്യാൻ പറ്റിയ വളരെ ഈസി ആയിട്ടുള്ളൊരു ബിരിയാണി റെസിപ്പി ഞാൻ പറയാം. കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ആവശ്യമുള്ളൂ. എന്തൊക്കെയാണെന്ന് നോക്കാം. 2 കപ്പ് ബസ്മതി റൈസ് കഴുകിയ വെള്ളത്തിലിട്ട് വെച്ചേക്കണം. 1 കിലോ ചിക്കൻ നന്നായിട്ട് കഴുകിയെടുക്കണം. 4 വലിയ സവാള കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുക്കണം. നീളത്തിൽ കഷ്ണിച്ച തക്കാളി 2 എണ്ണമാണ്. പച്ചമുളക് അറ്റം പിളർന്നത് 5 എണ്ണം. 1 കപ്പ് പുതിനയില കഴുകിയിട്ട് അരിഞ്ഞെടുക്കണം. മല്ലിയിലയും 1 കപ്പ് കഴുകി അരിഞ്ഞെടുക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയും അരച്ചത് 3 ടേബിൾ സ്പൂണ്. സമയം കിട്ടുമ്പോൾ കുറച്ച് കൂടുതൽ അരച്ച് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ എടുക്കാം. ബിരിയാണി മസാല 5 ടേബിൾ സ്പൂൺ. വീട്ടിൽ പൊടിച്ചതുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം, അല്ലെങ്കിൽ പാക്കറ്റിൽ റെഡിമെയ്ഡ് കിട്ടുന്നത് എടുക്കാം. നല്ല കട്ട തൈര് 1 കപ്പ്, വിനാഗിരി 1 ടേബിൾ സ്പൂൺ. 1 വലിയ പാത്രത്തിൽ 6 ഗ്ലാസ് വെള്ളം ചൂടാവുമ്പോൾ 3 ഏലക്ക, 4 ഗ്രാമ്പു, 1 ചെറിയ കഷ്ണം കറുവപ്പട്ട, 1/2 ടീസ്പൂൺ സജീര. രംഭയിലയോ ബേ ലീഫോ എടുക്കാം. രംഭയിലയാണെങ്കിൽ നല്ല മണം കിട്ടും. വെള്ളം കളഞ്ഞെടുത്ത അരി ഇതിലേക്കിട്ട് കൊടുത്തിട്ട് വേവാൻ വേണ്ടി വയ്ക്കാം. 1 ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ഇടണം. ഏകദേശം 3/4 വേവായാൽ തീ ഓഫ് ചെയ്ത് ഊറ്റിയെടുക്കാം. ചിക്കനും ചോറും എല്ലാം കൊള്ളാൻ പാകത്തിന് ഒരു വലിയ പാത്രം എടുത്തിട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യ് അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും അരച്ചത് ഇട്ട് ചെറുതായിട്ടൊന്ന് മൂക്കുന്നത് വരെ ഇളക്കാം. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് നല്ലതുപോലെ ഇളക്കിയിട്ട് ഒന്ന് കവർ ചെയ്ത് 2 മിനിറ്റ് ഒന്ന് കുക്കാവട്ടെ. അധികം ഓയിൽ ഒഴിക്കാത്ത കൊണ്ടാണ് കേട്ടോ, പെട്ടെന്നാവാൻ വേണ്ടിയാണ്. ഇനി അത് ലൈറ്റ് ബ്രൗൺ ആവുന്നത് വരെ ഒന്ന് ഇളക്കാം. പച്ചമുളക് ഇട്ട് കൊടുക്കുക. തക്കാളിയും കൂടെ ഇട്ട് ഒന്ന് ഇളക്കിയ ശേഷം രംഭയില ഇടാം. ആ നല്ല മണം വരുന്നുണ്ട്. തക്കാളി ഒന്ന് സോഫ്റ്റ് ആയതിന് ശേഷം ബിരിയാണി മസാല ഇട്ട് കൊടുക്കുക. ഇനി ഇതൊന്ന് നല്ലതുപോലെ മിക്സ് ആക്കി എടുക്കണം. അരിഞ്ഞു വെച്ചിരിക്കുന്ന പുതിനയില ഇട്ട് കൊടുക്കാം. കുറച്ചെടുത്ത് മാറ്റി വയ്ക്കണം. മല്ലിയിലയും ഇട്ട് കഴിഞ്ഞിട്ട് കുറച്ച് മാറ്റി വയ്ക്കണം. അത് പിന്നീട് ഗാർണിഷ് ചെയ്യാൻ എടുക്കാം. ഇതെല്ലാം കൂടെ നല്ലവണ്ണം ഒന്ന് മിക്സ് ആവട്ടെ. ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ചിക്കൻ ആഡ് ചെയ്യുക. കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്യണം. ഇനി തൈര് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഇളക്കാം. വിനാഗിരിയും കൂടെ ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്യാം. ഫ്ലെയിം സിമ്മറിലാക്കിയിട്ട് മൂടി വെച്ച് 15 മിനിറ്റ് കുക്ക് ചെയ്യണം. ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം വെന്ത് കഴിഞ്ഞു, പക്ഷേ അതിൽ വെള്ളമുണ്ട്. ഇനി നമ്മൾ ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം. വെള്ളം വറ്റി റെഡിയായി.
ഇനി കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ചോറ് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു ടീസ്പൂൺ ഗരം മസാല ഒന്ന് വിതറിയിട്ട് ബാക്കി വെച്ചിരിക്കുന്ന ഇലകളിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്യാം. ബട്ടർ ഇഷ്ടമുള്ളവർ അതിൻ്റെ മുകളിൽ കുറച്ച് ബട്ടർ ഇടാം, നിർബന്ധമില്ല. ഇനി മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ 10 മിനിറ്റ് ഇരിക്കട്ടെ. ഇനി ഓഫ് ചെയ്യാം. എല്ലാം റെഡിയായി കഴിഞ്ഞു. ഇനി ചിക്കൻ ഉടഞ്ഞു പോകാതെ വളരെ കെയർഫുള്ളായിട്ട് ഒന്ന് മിക്സ് ചെയ്യണം. അതിനുശേഷം ഇത് വീണ്ടും ഒരു 15 മിനിറ്റ് അവിടെ തന്നെ മൂടി വെച്ചേക്കണം. എന്നിട്ട് വിളമ്പിയാൽ മതി. അപ്പോഴേക്കും ആ ഫ്ലേവറൊക്കെ ചോറിലൊക്കെ നന്നായിട്ട് പിടിക്കും. ചോറിൻ്റെ വേവ് കൂടിപ്പോകാതിരിക്കാനൊന്ന് ശ്രദ്ധിച്ചേക്കണം. കണ്ടോ, നമ്മൾ വളരെ ഫാസ്റ്റായിട്ടൊരു ബിരിയാണി ഉണ്ടാക്കിയില്ലേ? കുട്ടികൾക്ക് പോലും ചെയ്യാൻ പറ്റുന്ന ബിരിയാണിയല്ലേ? അപ്പോൾ ഇന്ന് തന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. താങ്ക് യു.